സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കൊടുങ്ങല്ലൂർ പോഴങ്കാവ് കള്ളുഷാപ്പിൽ നിന്ന് സ്പിരിറ്റ് കലർന്ന കള്ള് എക്സൈസ് പിടിച്ചെടുത്തു. 588 ലിറ്റർ സ്പിരിറ്റ് കലർന്ന കള്ളാണ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ രണ്ടു പേർക്കെതിരെ കേസെടുക്കുകയും ഒരാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ആലുവയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ചു. ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ബാബുരാജിനെയാണ് പാടത്തിന് കരയിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്താണ് ആത്മഹത്യ കാരണമെന്നത് വ്യക്തമല്ല. ചാലക്കുടി നായരങ്ങാടിയിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനലുകൾക്ക് തീപിടിച്ചു. ചാലക്കുടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഇന്ന് രാവിലെ 11:00 സംഭവം. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന 100 പാനലുകളിൽ 3 തീ പിടിച്ചത്. യൂട്യൂബ് ചാനലിന് നൽകിയ നർത്തകി സത്യഭാമയുടെ അഭിമുഖത്തിലെ വിവാദ പരാമർശങ്ങൾക്കെതിരെ RLV രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. ചാലക്കുടി DYSP പരാതി നൽകിയത്. വ്യക്തിപരമായി അപമാനിച്ചെന്നാണ് പരാതി. അഭിമുഖം നൽകിയത് വഞ്ചൂരിലായതിനാൽ പരാതി കൈമാറുമെന്ന് ചാലക്കുടി പോലീസ് വ്യക്തമാക്കി. തൃശൂർ അടക്കം സംസ്ഥാനത്തെ 9 ജില്ലകളിൽ ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ കൊല്ലം, പാലക്കാട്, തൃശൂർ, പത്തനംതിട്ട, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുലർച്ചെ ക്ഷേത്ര ദർശനത്തിന് പോയ വയോധികയുടെ സ്വർണമാല പൊട്ടിച്ചു കടന്ന വിരുദ്ധൻ പിടിയും. കൊരട്ടി മേലൂരിൽ അതിരാവിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വയോധികയുടെ മാല പൊട്ടിച്ച് കുവക്കാട്ടുകുന്ന് സ്വദേശി കൈധാരൻ വീട്ടിൽ ജോഷി എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ റംസാൻ കിറ്റ് വിതരണവും രോഗികൾക്ക് മരുന്ന് വിതരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് വീണ്ടും സ്വർണവില ഉയർന്നു. 6 ശേഷമാണ് സ്വർണവില ഉയരുന്നത്. ഇന്ന് പവന് 80 വർദ്ധിച്ചതോടെ സ്വർണവില വീണ്ടും 49,000 കടന്നു. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 49,080 രൂപയാണ്. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഇഫ്താർ സംഗമവും നടത്തി. കയ്പമംഗലത്ത് നടന്ന ക്യാമ്പയിൻ AKCA സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷമീർ നൈസ് അധ്യക്ഷനായി. ചാലക്കുടി ചോല ആർട്സ് ഗാലറിയുടെ 1st അവാർഡ് വിതരണവും 28 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4 വിഭാഗങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെയാണ് ചോല ആർട്സ് ഗാലറിയുടെ പ്രഥമ അവാർഡ് നൽകി ആദരിക്കുന്നത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.